രാമമംഗലം റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി കേരളത്തിന്റെ പശ്ചാത്തല സൗകര്യ വികസനം ലക്ഷ്യമിട്ടാണ് സംസ്ഥാന സർക്കാർ പ്രവർത്തിക്കുന്നതെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അദ്ദേഹം സംസ്ഥാനത്തെ പശ്ചാത്തല വികസനത്തിന്റെ ഹബ്ബാക്കി മാറ്റുകയാണ് സർക്കാർ നയമെന്നും ദേശീയ സംസ്ഥാന പാതകൾക്കൊപ്പം ഗ്രാമീണ മേഖലയിലെ പൊതുമരാമത്ത് റോഡുകളും വികസന പാതയിലാണെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു പൊന്നാശേരി ചിത്രപ്പുഴ റോഡിന് പന്ത്രണ്ട് കോടി രൂപയും പള്ളിക്കര പനന്തോട്ടം റോഡിന് നാല് പോയിന്റ് അഞ്ച് കോടിയും ഉൾപ്പെടെ പതിനാറ് പോയിന്റ് അഞ്ച് കോടി രൂപ കുന്നത്തുനാട് മണ്ഡലത്തിലെ റോഡ് നവീകരണത്തിനായി പി ഡബ്ല്യു ഡി അനുവദിച്ചിട്ടുണ്ടെന്ന് എം എൽ എ പി വി ശ്രീനിജൻ ഏഴ് പോയിന്റ് ഇരുപത്തേഴ് കോടി രൂപ ചെലവിൽ ബി എം ആന്റ് ബിസി നിലവാരത്തിലാണ് ചൂണ്ടി രാമമംഗലം റോഡ് നവീകരിക്കുന്നത് എം എൽ എ പി വി ശ്രീനിജൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ശോഭന സലീബൻ സംഗീത ഷൈൻ ടി വി രാജൻ ജിംസി മേരി വർഗീസ് എൻ വി കൃഷ്ണൻകുട്ടി പി ഡബ്ല്യു ഡി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സിന്ധു പോൾ അസിസ്റ്റന്റ് എക്സിക്യൂ എഞ്ചിനീയർ എം യു ഉഷാസ് അസിസ്റ്റന്റ് എഞ്ചിനീയർ അനില തോമസ് വിവിധ രാഷ്ട്രീയ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കുന്നത്തുനാട് കൊപ്പരമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ഒഴിച്ചിൽ ലുംബ സ്പോണ്ടിലൈറ്റിസ് സെർവിക്കൽ സ്പോണ്ടിലൈറ്റിസ് ബൾജിംഗ് കൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്നിവ ചികിത്സിക്കാൻ വിദഗ്ധരായ ഡോക്ടർമാർ കൊപ്പരമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ